ഏറെ കോളലക്കം സൃഷ്ടിച്ച സോളാർ കേസിലെ സരിതാ എസ് നായരെ കൂടെ നടന്ന് ചങ്ക് സഹായികൾ സ്ലോ പോയിസണിംഗ് വഴി കൊല്ലാൻ ശ്രമിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സരിത ഇപ്പോൾ പുറത്തുവിടുന്നത്. ഭക്ഷണത്തിൽ രാസപദാർത്ഥം നൽകിയാണ് തന്റെ കൂടെ ചങ്ക് പോലെ നടന്ന കൂട്ടാളികൾ തന്നെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയതെന്നാണ് സരിത ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. വിളവൂർക്കൽ സ്വദേശി വിനുവും സംഘത്തിനുമെതിരെയാണ് സരിതയുടെ പരാതി. ഈ സംഭവത്തിൽ വിനുവിനെ പ്രതിയാക്കി ഇക്കഴിഞ്ഞ മാസം ക്രൈംബ്രാഞ്ച് കേസും എടുത്തിരുന്നു. സോളാർ കേസിൽ അറസ്റ്റിലായി പുറത്തിറങ്ങിയതിന് പിന്നാലെ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ വിനുവിന്റെയും സംഘത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു സരിതയുടെ സഞ്ചാരം. ഇതിനിടെയാണ് തനിക്ക് വിഷം നൽകിയെന്ന് സരിത പറയുന്നത്. വിനു ജ്യൂസിൽ വിഷം കലർത്തിയത് നേരിട്ട് കണ്ടു. ഇതോടെ സഹായികളെ എല്ലാം ഒഴിവാക്കിയതായാണ് സരിത ഈ പരാതിയിൽ പറയുന്നത്. തുടർന്ന് വിഷം അകത്ത് ചെന്നതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. കാലുകളുടെ ചലനശേഷി നഷ്ടമായി. ഒക്ടോബറിലായിരുന്നു സരിത ഈ പരാതി നൽകിയിരിക്കുന്നത്. കേസിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് കേസെടുത്തത്. അന്വേഷണ സംഘം വിനുവിന്റെ വീട്ടിൽ പരിശോധന നടത്തി. സരിതയുടെ വീട്ടിലെ കിണറിലെ വെള്ളം ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ശരീരത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ടെന്നും അത് ഞരമ്പുകളെയും അവയവങ്ങളെയും ബാധിച്ചുവെന്നും കാണിച്ചായിരുന്നു സരിതയുടെ ഈ പരാതിയും. ഗുരുതര രോഗം പിടിപെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയതായും സരിത വെളിപ്പെടുത്തുകയാണ്. തനിക്ക് നേരെ വധശ്രമമുണ്ടായെന്ന് 2021 സരിത വെളിപ്പെടുത്തിയത്. നാഡീ ഞരമ്പുകളുടെ പ്രവർത്തനത്തെയാണ് ഈ വിഷം ബാധിച്ചിരിക്കുന്നത്. ക്രമേണ ഈ വിഷം ശരീരത്തെ ബാധിക്കുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നതെന്നും സരിത പറയുന്നു. കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ എടുക്കുന്നുണ്ടെന്നും രോഗം പൂർണ്ണമായും ഭേദമായ ശേഷം വിഷം നൽകിയതാരെന്ന് വെളിപ്പെടുത്തുമെന്നുമായിരുന്നു സരിത അന്ന് പറഞ്ഞിരുന്നത്. അതേസമയം സരിതയുടെ ഈ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സരിതയുടെ മുൻ ഡ്രൈവർ വിനുകുമാറാണ് ഭക്ഷണത്തിൽ രാസപദാർത്ഥം കലർത്തിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സ്ലോ പോയിസണിംഗ് എന്ന രീതിയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കുറഞ്ഞ അളവിലായി രാസവിഷം ശരീരത്തിൽ എത്തിയതിന്റെ തെളിവുകളും ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സരിതയുടെ രക്തപരിശോധനയിൽ അമിത അളവിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യവുമുണ്ട്. ആന്തരിക അവയവങ്ങളെ പ്രവർത്തനരഹിതമാക്കുന്ന ആഴ്സനിക്, മെർക്കുറി, ലെഡ് എന്നീ മാരക രാസവസ്തുക്കളാണ് കണ്ടെത്തിയത്. അതേസമയം തനിക്ക് വിഷം കലർത്തി നൽകിയ ആളെക്കുറിച്ച് 2019 തന്നെ തനിക്ക് സൂചന ലഭിച്ചിരുന്നു എന്നാണ് സരിത വെളിപ്പെടുത്തുന്നത്. 2018 മുതൽ താൻ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. പിന്നീടത് ഓട്ടോ ഇമ്മ്യൂണൽ രോഗങ്ങളായി മാറി. കീമോതെറാപ്പി ചെയ്തിട്ടും ശരിയായില്ല. താനിപ്പോൾ ഇമ്മ്യൂണോതെറാപ്പിയിലൂടെ കടന്നു പോവുകയാണ്. കാലുകളുടെ ചലനശേഷിയൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് തനിക്കുള്ളത്. ചില നാഡികളൊന്നും പ്രവർത്തിക്കുന്നില്ല. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം രൂപീകരിച്ച SITക്ക് സ്ഥിരമായി മൊഴി കൊടുക്കുന്നതിനാൽ തിരുവനന്തപുരത്ത് 1 മാസത്തോളം തന്നെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് തനിക്ക് അസുഖം വന്നു തുടങ്ങിയത്. കൂടെ ഉണ്ടായിരുന്നവരെ താൻ ആദ്യമൊന്നും സംശയിച്ചില്ല. എന്നാൽ തന്റെ കൂടെയുള്ളവർ തന്നെയാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് 2021 നവംബറിൽ തന്നെ മനസ്സിലാക്കി. അതിനു പിന്നാലെ 1 ജനുവരി നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരം തനിക്കുണ്ടായി. പല ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ടാണ് താൻ ഇതുവരെ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുൻപിലെല്ലാം വന്നിരുന്നത്. തുറന്നു പറയാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. ആരാണ് യഥാർത്ഥ ശത്രുവെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ജനുവരിയിൽ വിനു അത് കലർത്തുന്നതായി ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. എന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരുമായി വിനുവിന് നിരന്തരം ബന്ധം പുലർത്തുന്നതായി താൻ കണ്ടുപിടിച്ചിരുന്നു. ഇടതുപക്ഷ നേതാക്കളുമായി വിനു ബന്ധപ്പെട്ടിരുന്നതായി എനിക്കറിയില്ല. എതിർപക്ഷം എന്ന് പറഞ്ഞത് താൻ കേസ് കൊടുത്തിട്ടുള്ള നേതാക്കളെ കുറിച്ചാണ്. അതായത് കോൺഗ്രസിൽ ഉള്ളവർക്കെതിരെയാണ് താൻ പരാതി നൽകിയതെന്നും സരിത പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.